ഹായ് സ്റ്റുഡൻസ്, ആനുവൽ ഐ ടി എക്സാം 2022 സ്റ്റാൻഡേർഡ് 8 ജിയോജിബ്ര ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ യൂസിംഗ് ജിയോജിബ്ര സോഫ്റ്റ്വെയർ. മെഷർ ദ ആംഗിൾസ് ഓഫ് ദ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇൻക്ലൂഡ് ദ ടെക്സ്റ്റ് ആംഗിൾസ് ആർ ഈക്വൽ ബിലോ ഇറ്റ്. ക്രിയേറ്റ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ യൂസിംഗ് ദ റെഗുലർ പോളിഗൺ ടൂൾ. ഫൈൻഡ് ഇറ്റ്സ് ആംഗിൾസ് യൂസിംഗ് ദ ആംഗിൾ ടൂൾ. ആഡ് ദ ടെക്സ്റ്റ് ആംഗിൾസ് ആർ ഈക്വൽ യൂസിംഗ് ദ ടെക്സ്റ്റ് ടൂൾ ബിലോ ഇറ്റ്. സേവ് ഇറ്റ് ഇൻ ദ ഫോൾഡർ എക്സാം 8 ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ അസ് ഫയൽ നെയിം. മലയാളത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു സമഭുജ ത്രികോണം നിർമ്മിക്കുക. സമഭുജ ത്രികോണത്തിൻ്റെ കോണുകൾ അളക്കുക. ആംഗിൾസ് ആർ ഈക്വൽ എന്ന ടെക്സ്റ്റ് ഉൾപ്പെടുത്തുക. റെഗുലർ പോളിഗൺ ടൂൾ ഉപയോഗിച്ച് ഒരു സമഭുജ ത്രികോണം നിർമ്മിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷനിൽ ജിയോജിബ്ര എന്ന് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇത് മാക്സിമൈസ് ചെയ്തു. മാക്സിമൈസ് ചെയ്തിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ, വ്യൂവിൽ ആൽജിബ്ര എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെയുള്ള ആൽജിബ്ര വ്യൂ പോയിട്ടുണ്ട്. ഇനി ഇവിടെ രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ ഷോ ഓർ ഹൈഡ് ദ ഗ്രിഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അതേപോലെ ഷോ ഓർ ഹൈഡ് ദ ആക്സസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കൊരു ബ്ലാങ്ക് വർക്ക്ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് യൂസിങ് ദ റെഗുലർ പോളിഗൺ ടൂൾ യൂസ് ചെയ്തിട്ട് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ പോളിഗൺ ടൂളിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് താഴെയാണ് എയും ബി ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ എ ക്ലിക്ക് ചെയ്തു, ഇവിടെ ബി വീണ്ടും ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞ് എത്ര വിഡ്ത് സൈസ് എന്നുള്ളതെടുത്ത് 3 എന്ന് കൊടുത്തു, ഓക്കെ എന്ന് പ്രസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം വേണ്ടത് ഇതിൻ്റെ ലേബൽ കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മൂവ് ടൂള് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ പോയിന്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷോ ലേബൽ എന്ന് കൊടുത്തു. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഷോ ലേബൽ കൊടുത്തു. ഇവിടെ റൈറ്റ് ക്ലിക്കിൽ ഷോ ലേബൽ കൊടുക്കുക. ഇപ്പം നമ്മൾ ജസ്റ്റ് ഈ ഒരു എ എന്നുള്ളത് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഷോ ലേബൽ എന്ന് കൊടുത്താൽ പോളി 1 വരുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പിക്ചറിൽ ഇങ്ങനെ പോളി 1 വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ ലേബൽ കൊടുത്തതാണ്. ഇനി അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ 3 ആംഗിൾ കാണണം. അപ്പോൾ അതിനായിട്ട് ആംഗിൾ ടൂൾ സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഇതിൻ്റെയും ആംഗിൾ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഇനി പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റ് ടൂൾ യൂസ് ചെയ്തിട്ട് ആംഗിൾസ് ആർ ഈക്വൽ എന്ന ടെക്സ്റ്റ് കൊടുക്കാനാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ സ്ലൈഡർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പം അവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്തു. എവിടെയാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് വരേണ്ടത് അവിടേക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് എന്നുള്ളിടത്ത് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് കൊടുക്കുക. ഇത് കൊടുത്തു, ഓക്കെ എന്ന് പ്രസ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് ബോൾഡൊക്കെ ആക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി സെലക്ട് ടൂൾ സെലക്ട് ചെയ്തു, മൂവ് ടൂൾ സെലക്ട് ചെയ്തു. ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബോൾഡ് എന്ന് കാണാം. ബോൾഡ് എന്നുള്ളത് കൊടുത്തു. എന്നിട്ട് നിങ്ങൾക്കിത് ഇവിടേക്ക് കുറച്ചൊരു സെൻറ്ററിലേക്ക് മാറ്റണമെങ്കിൽ ഇവിടേക്ക് മാറ്റി വെക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഈ പിക്ചറിൽ തന്നിരിക്കുന്നത്. അതേപോലെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യാം. അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഇവിടെ ഹോമാണ് ഓപ്പണായി വരുന്നത്. ഇവിടെ എക്സാം 8 കാണാം. അതൊന്ന് സെലക്ട് ചെയ്ത് ഒന്നെങ്കിൽ ഡബിൾ ക്ലിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ എൻറ്റർ പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഫയൽ നെയിം കൊടുക്കുക. അപ്പം 8th Bയിലെ ഒരു കുട്ടിയാണെങ്കിൽ 8th B 10 എന്ന് കൊടുത്തു. അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ, ക്വസ്റ്റ്യൻ നമ്പർ ഗ്രൂപ്പ് 2 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2 എന്ന് കൊടുത്തു, സേവ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ ഒക്ടഗൺ യൂസിങ് ജിയോജിബ്ര സോഫ്റ്റ്വെയർ. ഫൈൻഡ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് ദ ഒക്ടഗൺ. ക്രിയേറ്റ് എ ഒക്ടഗൺ യൂസിംഗ് ദ പോളിഗൺ റെഗുലർ പോളിഗൺ ടൂൾ. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ യൂസിംഗ് ഏരിയ ടൂൾ. ഫൈൻഡ് ഇറ്റ്സ് പെരിമീറ്റർ യൂസിംഗ് ഡിസ്റ്റൻസ് ടൂൾ. സേവ് ഇറ്റ് ഇൻ ദ ഫോൾഡർ എക്സാം 8 ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ അസ് ഫയൽ നെയിം. മലയാളത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അഷ്ടഭുജം നിർമ്മിക്കുക. അഷ്ടഭുജത്തിൻ്റെ പരപ്പളവ്, ചുറ്റളവ് എന്നിവ കണ്ടെത്തുക. പോളിഗൺ റെഗുലർ പോളിഗൺ ടൂൾ ഉപയോഗിച്ച് ഒരു അഷ്ടഭുജം നിർമ്മിച്ചിട്ടുണ്ട്. ഏരിയ ടൂൾ ഉപയോഗിച്ച് അതിൻ്റെ പരപ്പളവ് കാണുക. ഡിസ്റ്റൻസ് ടൂൾ ഉപയോഗിച്ച് അതിൻ്റെ ചുറ്റളവ് കാണുക. ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷനിൽ ജിയോജിബ്ര ഓപ്പൺ ചെയ്യാം. ഇവിടെ വ്യൂവിൽ ആൽജിബ്ര എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഇവിടെയുള്ള ഷോ ഓർ ഹൈഡ് ഗ്രിഡ് കൊടുത്തു. അതേപോലെ ഷോ ഓർ ഹൈഡ് ആക്സസ് കൊടുത്തു. ഇനി നമ്മളിവിടെ പോളിഗൺ ടൂൾ എടുത്തു. അതിൽ നമുക്ക് ഏത് പോളിഗൺ വേണേൽ യൂസ് ചെയ്യാം. പോളിഗൺ ടൂൾ എടുക്കാം, അല്ലെങ്കിൽ റെഗുലർ പോളിഗൺ.
ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റെഗുലർ പോളിഗണാണ്. ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് റെഗുലർ പോളിഗൺ എന്ന് കൊടുത്തു. അപ്പോൾ നിങ്ങളിത് നോക്കിയാൽ കാണാം, എ ബി എന്നുള്ളത് താഴെയാണുള്ളത്. അപ്പം എ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു, ബി എന്നും കൊടുത്തു. അതിനുശേഷം വിഡ്ത് സൈസ് എന്നുള്ളിടത്ത് നമ്മൾ 8 വശങ്ങളിൽ നിന്ന് കൊടുക്കുകയാണ്. ഓക്കെ പ്രസ് ചെയ്തു. അപ്പോൾ ഇതൊരു വലിയ പിക്ചറായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനൊന്ന് ചെറുതാക്കണമെങ്കിൽ നിങ്ങളുടെ മൗസിൻ്റെ വീൽ, സെൻറ്ററിലുള്ള വീൽ യൂസ് ചെയ്തിട്ട് ഇനി ഒന്ന് ചെറുതാക്കുക. അതിനുശേഷം മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടേക്കാണോ വെക്കേണ്ടത് അവിടേക്ക് വെക്കുക. ഇനി ഇതിനൊക്കെ ലേബൽ കൊടുക്കണം. അതിനായിട്ട് ഈ ഒരു പോയിന്റിൽ റൈറ്റ് ക്ലിക്കിൽ ഷോ ലേബൽ കൊടുക്കുക. ഇവിടെയും ഷോ ലേബൽ കൊടുത്തു. എല്ലാ പോയിന്റിലും ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്കിൽ ഷോ ലേബൽ എന്ന് കൊടുക്കുന്നു. അപ്പം ഇങ്ങനെ കൊടുത്തു. ഇനി നമ്മളോട് അടുത്ത പറഞ്ഞിരിക്കുന്നുണ്ട് ഫൈൻഡ് ഇറ്റ്സ് ഏരിയ യൂസിങ് ഏരിയ ടൂൾ. അപ്പോൾ ഏരിയ ടൂൾ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഏരിയ കാണാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ആംഗിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഏരിയ എന്നുള്ളത് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കതിൻ്റെ ഏരിയ കിട്ടിയിട്ടുണ്ട്. അതും വേണമെങ്കിൽ നമുക്ക് എവിടേക്കാണോ വെക്കേണ്ടത് അവിടേക്ക് വെക്കാം. ഇങ്ങനെ സെൻറ്ററിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ഇറ്റ്സ് പെരിമീറ്റർ യൂസിങ് ദ ഡിസ്റ്റൻസ് ടൂൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇവിടെ ഒന്ന് ഏരിയ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തു. ഡിസ്റ്റൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. ജസ്റ്റ് ഇതിനുള്ളിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ പെരിമീറ്ററും കിട്ടിയിട്ടുണ്ട്. മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഇത് സെൻറ്ററിലായിട്ട് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളിത് സേവ് ചെയ്യുക. സേവ് ഇറ്റ് ഇൻ ഫോൾഡർ എക്സാം 18 ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ. അപ്പോൾ അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തു. ഇവിടെ ഹോമിൽ എക്സാം 8 എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇവിടെ ഫയൽ നെയിം എന്നുള്ളിടത്ത് 8 എന്ന് കൊടുത്തു. എത്രയാണോ നമ്പർ 2 ആണെങ്കിൽ 2 എന്ന് കൊടുത്തു. അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ ഗ്രൂപ്പ് 2 ആണ്, 2 എന്ന് കൊടുത്തു. സേവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിയേറ്റ് എ പാറ്റേൺ ആസ് ഷോൺ ഇൻ ദ മോഡൽ ഗീവൺ യൂസിങ് ജിയോജിബ്ര സോഫ്റ്റ്വെയർ. ഡ്രോ എ റെഗുലർ ഹെക്സഗൺ യൂസിങ് ദ റെഗുലർ പോളിഗൺ ടൂൾ. യൂസിങ് ദ സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിന്റ് ടൂൾ, ഡ്രോ ദ സർക്കിൾസ് ഓൺ വെർട്ട് സൈസ് ഓഫ് ദ ഹെക്സഗൺ വിത്ത് ദ വിച്ച് പാസസ് ത്രൂ ദ അഡ്ജസൻറ്റ് വെർട്ട് സൈസ്. സേവ് ഇറ്റ് ഇൻ ദ ഫോൾഡർ എക്സാം 18 ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ ആസ് ദ ഫയൽ നെയിം. മലയാളത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മാതൃകയിലേതുപോലെ ഒരു പാറ്റേൺ നിർമ്മിക്കുക. റെഗുലർ പോളിഗൺ ടൂൾ ഉപയോഗിച്ച് സമഷഡ്ഭുജം വരയ്ക്കുക. അപ്പം അതിനായിട്ട് ആദ്യം തന്നെ ആപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷനിൽ ജിയോജിബ്ര ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ വ്യൂവിൽ ആൽജിബ്ര ക്ലിക്ക് ചെയ്യുന്നു. ഈ രണ്ട് ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ എടുക്കേണ്ടത് പറഞ്ഞിരിക്കുന്ന റെഗുലർ പോളിഗൺ ടൂൾ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെയുള്ള പോളിഗണിൽ റെഗുലർ പോളിഗൺ സെലക്ട് ചെയ്യുന്നു. ഇവിടെ രണ്ട് ലൈൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് 6 വേർഡ് സൈസ് എന്നാണ് കൊടുക്കേണ്ടത്. 6 എന്ന് കൊടുത്തു. ഓക്കെ എന്ന് പ്രസ് ചെയ്തു. ഒന്ന് സെലക്ട് ചെയ്ത് എവിടേക്കാണോ വേണ്ടത് അവിടേക്ക് വെക്കുന്നു. ഇനി നമ്മൾ യൂസിങ് ദ സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിന്റ് ടൂൾ യൂസ് ചെയ്തിട്ട് സർക്കിൾ പിന്നെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് സർക്കിൾ എന്നുള്ള ഓപ്ഷൻ എടുത്തു. സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിന്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമ്മളൊരു സർക്കിൾ ഈ രണ്ട് പോയിന്റിലൂടെ കടന്നു പോകുന്ന രീതിയിൽ ഡ്രോ ചെയ്യുന്നു. ഇനി അടുത്തത് ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്തു. ഈ രണ്ട് പോയിന്റിലൂടെ കടന്നു പോകുന്ന രീതിയിൽ ഒരു സർക്കിൾ സെലക്ട് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്തു. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്തു വീണ്ടും. ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾക്ക് ക്വസ്റ്റ്യന് തന്ന അതേ പാറ്റേൺ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സേവ് ഇറ്റ് ഇൻ ദ ഫോൾഡർ എക്സാം 18 ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ക്വസ്റ്റ്യൻ നമ്പറാണ്. അപ്പോൾ അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തു. ഹോമിൽ എക്സാം 8 എന്ന് സെലക്ട് ചെയ്തു. ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ 8, ഇയിലെ കുട്ടിയാണെങ്കിൽ 21 ആണ് നമ്പർ എങ്കിൽ 21 എന്ന് കൊടുത്തു. അണ്ടർ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് കൊടുത്തു. സേവ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.